ഹലോ ഓൾ, ക്രിപ്റ്റോ ഫീഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബിറ്റ്കോയിൻ ഡ്രോപ്പഡ് ബിലോ 15.8K ഫോർ ദി ഫസ്റ്റ് ടൈം ഇൻ 2 ഇയേഴ്സ്. ബിറ്റ്കോയിൻ്റെ പ്രൈസ് ഇപ്പോൾ 2 വർഷത്തിന് ശേഷം ആദ്യമായിട്ടാണ് 15.8K താഴെ പോകുന്നത്. അതുപോലെ തന്നെ ആളുകൾ ഇപ്പോൾ എക്സ്ചേഞ്ചുകളിൽ നിന്നൊക്കെ ഒരുപാട് ബിറ്റ്കോയിൻ അവരുടെ സെൽഫ് കസ്റ്റഡിയിലേക്ക് മാറ്റുന്നുണ്ട്. എക്സ്ചേഞ്ചുകളുടെ കൊളാപ്സ് കാരണം എക്സ്ചേഞ്ചുകളിൽ നിന്നുള്ള വിശ്വാസം നഷ്ടപ്പെട്ടിട്ടാണ് ഒരുപാട് ആളുകൾ ഇപ്പോൾ ബിറ്റ്കോയിന് അവരുടെ സെൽഫ് കസ്റ്റഡിയിലേക്ക് മാറ്റുന്നത്. ബിറ്റ്കോയിൻ അഡ്രസ്സസ് ആക്ടിവിറ്റി സ്പൈക്ക് ടു ഇറ്റ്സ് ഹയ്യസ്റ്റ് ലെവൽ ഇൻ ഓവർ 6 മന്ത്സ്. അതുപോലെ തന്നെ FTXൻ്റെ ബാങ്ക്റപ്സിയോട് അനുബന്ധിച്ച് FTXൻ്റെ കോഡ് ഫില്ലിങ്ങിൽ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് FTX 50 വലിയ ഇൻവെസ്റ്റേഴ്സിന് മൊത്തത്തിൽ 3 ബില്യൺ രൂപ കടം നൽകാനുണ്ട്. അതായത് FTXൽ ഇൻവെസ്റ്റ് ചെയ്ത് വലിയ 50 ഇൻവെസ്റ്റേഴ്സിന് ഇപ്പോൾ അവരുടെ പൈസ FTX ബാങ്ക്റപ്സി വഴി നഷ്ടപ്പെട്ടതിന് മൂലം ഇപ്പോൾ FTXന് $3 ബില്യൺ കടമായിട്ട് വന്നിരിക്കുന്നത്. ഏറ്റവും വലിയൊരു ഇൻവെസ്റ്റർ ആയ ഒരു വ്യക്തിക്ക് $276 മില്യൺ കൊടുക്കാനുള്ളത്. അതുപോലെ തന്നെ 50-ാമത്തെ ഇൻവെസ്റ്റർ ആയൊരു വ്യക്തിക്ക് $21 മില്യൺ കൊടുക്കാനുള്ളത്. അതുപോലെ തന്നെ FTX കഴിഞ്ഞ ആഴ്ച പറഞ്ഞതുപോലെ FTX കമ്പനിയിൽ 1 മില്യൺ ആളുകളിലധികം കൂടുതൽ പേർ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. FTX കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്തതിൽ 1 മില്യൺ ക്രെഡിറ്റേഴ്സിൽ കൂടുതലാണ് ഇപ്പോൾ FTX കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. മൊത്തത്തിൽ ഇപ്പോൾ FTXന് $3 ബില്യൺ കടമായി വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ FTX അവരുടെ കസ്റ്റമറിൻ്റെ ഡാറ്റയൊന്നും അവരുടെ കയ്യിൽ വെച്ചിരുന്നില്ല. അതായത് ആരുടെ കയ്യിൽ എന്തൊക്കെ അസറ്റുകൾ ഉണ്ടെന്ന് ഒക്കെ വ്യക്തമായൊരു ധാരണ FTXന് ഇല്ല. FTX ട്രാക്ക് ചെയ്തിട്ടില്ല എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഏറ്റവും വലിയ ക്രിപ്റ്റോ ലെൻഡിങ് യൂണിറ്റായ ജെനീസിസ് പറയുന്നത് അവരുടെ $175 മില്യൺ FTXൻ്റെ ട്രേഡിംഗ് അക്കൗണ്ടിൽ ലോക്ക്ഡ് ആണ്. ഇപ്പോൾ FTX ഇൻവെസ്റ്റ് ചെയ്ത 3-ാമത്തെ വലിയ ഇൻവെസ്റ്ററിൻ്റെ കയ്യിൽ അയാളുടെ പേര് വ്യക്തമല്ല, ആ കമ്പനിയുടെ പേര് വ്യക്തമല്ല. ആ കമ്പനി $174 മില്യൺ ഇൻവെസ്റ്റ് ചെയ്തു എന്നാണ് പറയുന്നത്. എന്തായാലും അത് ജെനീസിസ് തന്നെ ആയിരിക്കാണ് സാധ്യത. അതായത് ജെനീസിസ് $175 മില്യൺ ഇൻവെസ്റ്റ് ചെയ്തു എന്നാണ് കൺഫേം ചെയ്തിരിക്കുന്നത്. ജെനീസിസ് യൂണിറ്റിനെ കുറിച്ചുള്ള ഒരു വീഡിയോ മുമ്പത്തെ വീഡിയോ അപ്ഡേറ്റ് ചെയ്തതാണ്. ജെനീസിസ് എല്ലാ ക്രിപ്റ്റോ എക്സ്ചേഞ്ചുകൾക്കൊപ്പവും ഒരു നല്ലൊരു ടൈപ്പ് ഉള്ള ഒരു ക്രിപ്റ്റോ ലെൻഡിങ് യൂണിറ്റാണ്. അപ്പോൾ ജെനീസിസിന് ഒരു ബാങ്ക്റപ്സി ഫയൽ ചെയ്യുകയാണെങ്കിൽ അത് വലിയൊരു ഇമ്പാക്റ്റ് തന്നെ മാർക്കറ്റിൽ ഉണ്ടാക്കുമെന്ന് ഇതിന് മുമ്പ് തന്നെ ഒരു വീഡിയോയിൽ അപ്ഡേറ്റ് ചെയ്തിരുന്നു. ഇപ്പോൾ കമ്പനിയുടെ $175 മില്യൺ FTXൻ്റെ ട്രേഡിംഗ് അക്കൗണ്ട് ലോക്കായി കിടക്കുന്നത്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം പറയുന്നത് സെൽസിയസ് കമ്പനിയുടെ കസ്റ്റമേഴ്സിന് അവരുടെ ജനുവരി വരെ സമയമുണ്ട് ബാങ്ക്റപ്സിയിൽ അവരുടെ ഫണ്ടുകളൊക്കെ തിരികെ നൽകുവാനുള്ള പ്രൊസീജിയേഴ്സും കാര്യങ്ങളും ചെയ്യാൻ വേണ്ടി ജനുവരി വരെ ടൈമുണ്ടെന്നാണ് ന്യൂസുകൾ വഴി കാണുന്നത്. സെൽസിയസും ഒരു ക്രിപ്റ്റോ ലെൻഡിങ് കമ്പനിയാണ്. അപ്പോൾ ഇവരുടെ കൊളാപ്സിനോടനുബന്ധിച്ചാണ് അവരുടെ കസ്റ്റമേഴ്സിനൊക്കെ ഇപ്പോൾ അവരുടെ രൂപ അവരുടെ പൈസ തിരികെ നൽകാനുള്ള പ്രൊസീജിയേഴ്സും കാര്യങ്ങളും January 3 വരെ നീട്ടിക്കൊണ്ടു പോയിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ കാണിക്കുന്നത്. അക്കോർഡിംഗ് ടു സെൽഷ്യസ് ദി ഫെയിംസ് ക്ലെയിംസ് ഏജൻറ്റ് സ്റ്റെറിറ്റോ ഈസ് ഗോയിങ് ടു നോട്ടിഫൈ കസ്റ്റമേഴ്സ് റിഗാർഡിംഗ് ദി ബാർ ഡേറ്റ് ആൻഡ് ദെയർ നെക്സ്റ്റ് സ്റ്റെപ്സ് വി ആ ഇമെയിൽ ഓർ ഫിസിക്കൽ മെയിൽ ഫോർ ദോസ് കസ്റ്റമേഴ്സ് വിത്ത് ആൻ അഡ്രസ് ഓൺ ഫയൽ. ഇമെയിൽ വഴിയോ അല്ലെങ്കിൽ ഫിസിക്കൽ മെയിൽ വഴിയോ കസ്റ്റമേഴ്സിന് ഇതിനെക്കുറിച്ചുള്ള വ്യക്തമായ പ്രൊസീജിയേഴ്സും കാര്യങ്ങളും സെൽഷ്യസിൻ്റെ വഴി അയച്ചു കൊടുക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം പറയുന്നത് ഇന്നലെ നമ്മളൊരു വീഡിയോ പറഞ്ഞതുപോലെ ഗ്രേ സ്കെയിൽ ഏറ്റവും വലിയ ബിറ്റ്കോയിൻ ഹോൾഡറായ ഗ്രേ സ്കെയിൽ അവരുടെ പ്രൂഫ് ഓഫ് റിസർവ് ഷെയർ ചെയ്യാൻ വിസമ്മതിച്ചിരുന്നു. അപ്പോൾ അതിൻ്റെ തുടർന്നൊരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. അതായത് അവരുടെ 6,37,000 ബിറ്റ്കോയിൻ ഇപ്പോൾ കോയിൻ ബേസ്ഡിൻ്റെ കസ്റ്റഡിയിലാണ് ഉള്ളതെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. കോയിൻ ബേസ് കസ്റ്റഡി ഹോൾഡ് 6,35,000 ബിറ്റ്കോയിൻ ഓഫ് ഗ്രേ സ്കെയിൽ. അതുപോലെ തന്നെ ഗ്രേ സ്കെയിലിൻ്റെ 3 മില്യൺ എത്തേറിയുമാണ് ഗ്രേ സ്കെയിലിന് വേണ്ടി കോയിൻ ബേസ് കസ്റ്റഡിയിൽ ഹോൾഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ 119 മില്യൺ ETCയും ഹോൾഡ് ചെയ്യുന്നുണ്ട്. 630K ബിറ്റ്കോയിനും 3 ബില്യൺ എത്തേറിയവും 11.9 ബില്യൺ ETCയും കോയിൻ ബേസിൻ്റെ കയ്യിലാണ് ഇപ്പോൾ ഗ്രേ സ്കെയിലുള്ള മൊത്തം ഹോൾഡിങ്സും കോയിൻ ബേസിൻ്റെ കയ്യിലാണ് ഇപ്പോൾ ഉള്ളതെന്നാണ് റിവീൽ ചെയ്യുന്നത്. അവരെക്കാൾ എത്രയോ ചെറിയ ചെറിയ എക്സ്ചേഞ്ചുകളാണ് അവരുടെ കയ്യിലുള്ള പ്രൂഫ് ഓഫ് റിസർവ് ഒക്കെ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും 640K ബിറ്റ്കോയിനെ ഹോൾഡ് ചെയ്യുന്ന ഗ്രേ സ്കെയിലിന് അവരുടെ കയ്യിലുള്ള സെക്യൂരിറ്റി കൺസേൺസ് കാരണം അവരുടെ കയ്യിലുള്ള പ്രൂഫ് ഓഫ് റിസർവ് ഷെയർ ചെയ്യാൻ
ഷെയർ ചെയ്യില്ല എന്നാണ് അവർ പറയുന്നത്. ഇതിനെക്കുറിച്ചുള്ള ഒരു വ്യക്തമായ അപ്ഡേറ്റ് ഇന്നലത്തെ വീഡിയോയിൽ തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു അപ്ഡേറ്റ് പറയാനുള്ളത് യൂണിസബിനെ കുറിച്ചാണ്. യൂണിസബ് സേസ് ഇറ്റ് നൗ കളക്ട്സ് സേർട്ടൈൻ ഡാറ്റ ഫ്രം യൂസേഴ്സിൽ നിന്ന് സേർട്ടൈൻ ആയിട്ടുള്ള ഡാറ്റകൾ ഇപ്പോൾ യൂണിസബ് കളക്ട് ചെയ്യുന്നതെന്നാണ് പറഞ്ഞിട്ടുള്ളത്. യൂണിസബ് ഒരു ഡീസെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ച് ആണ്. പക്ഷേ അവർ പറയുന്നത് യൂസേഴ്സിൻ്റെ നെയിമും അതുപോലെ ഐ പി അഡ്രസ്സും ഒന്നും കളക്ട് ചെയ്യില്ല. അവർ പറയുന്നത് ട്രാൻസ്പെറൻസി വാസ് എ കീ ആൻഡ് ദാറ്റ് ഇറ്റ് കളക്ടഡ് സേർട്ടൈൻ ഓഫ് ചെയിൻ ആൻഡ് ഓൺ ചെയിൻ ഡാറ്റ ടു ഇംപ്രൂവ് യൂസർ എക്സ്പീരിയൻസ്. യൂസർ എക്സ്പീരിയൻസ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി ഓൺ ചെയിൻ ഡാറ്റയും ഓഫ് ചെയിൻ ഡാറ്റയും കളക്ട് ചെയ്യുമെന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. ഓൺ ചെയിൻ ഡാറ്റ എന്ന് പറയുന്നത് പബ്ലിക് ഇൻഫർമേഷൻ ആണ്, അത് ബ്ലോക്ക് ചെയിൻ ഉള്ളതാണ്. ഇതെന്ന് പറയുമ്പോൾ പർച്ചേസ് ചെയ്യുന്നത് അതുപോലെ ട്രാൻസാക്ഷൻ, വാലറ്റ് ട്രാൻസ്ഫർ, ഇൻ്ററാക്ഷൻ വിത്ത് സ്മാർട്ട് കോൺടാക്ട്സ് ഇതൊക്കെ ഉൾക്കൊള്ളുന്നതാണ് ഓൺ ചെയിൻ ഡാറ്റ. ഓഫ് ചെയിൻ ഡാറ്റ എന്നാൽ എക്സ്റ്റേണൽ ടു ബ്ലോക്ക് ചെയിൻ എന്നാണ് പറയുന്നത്. സച്ചാസ് എ യൂസേഴ്സ് ഡിവൈസ് ടൈപ്പ് ആൻഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ബട്ട് ക്യാൻ നെവർത്ത്ലെസ് ബി ലിങ്ക്ഡ് ടു വാലറ്റ് ആൻഡ് ഇറ്റ് സെക്യൂരിറ്റി ആക്ടിവിറ്റി. അതായത് ഓഫ് ചെയിൻ ഡാറ്റ എന്നാൽ യൂസറിൻ്റെ ഡിവൈസിൻ്റെ ടൈപ്പും അതേപോലെ യൂസറിൻ്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഒക്കെ അവർക്ക് അറിയാൻ പറ്റും, പക്ഷേ ഒരു വാലറ്റിനെ കുറിച്ചും അതിൻ്റെ ആക്ടിവിറ്റീസൊന്നും അറിയാൻ പറ്റില്ല ഓഫ് ചെയിൻ ഡാറ്റയിൽ എന്നാണ് പറയുന്നത്. മറ്റു വിവരങ്ങളൊക്കെ ഇവർ കളക്ട് ചെയ്യുമെന്നും പറഞ്ഞിട്ടുണ്ട്. അവർ ഫസ്റ്റ് പ്രയോറിറ്റി ഈസ് ടു പ്രൊട്ടക്ട് യൂസർ ഡാറ്റ ആൻഡ് പ്രൈവസി, ബട്ട് വി ഡു വാണ്ട് ടു മേക്ക് ഡാറ്റ ഡ്രൈവൺ ഡിസിഷൻസ് ദാറ്റ് ഇംപ്രൂവ് യൂസർ എക്സ്പീരിയൻസ്. യൂസേഴ്സിൻ്റെ ഡിവൈസ് ടൈപ്പും ബ്രൗസർ വേർഷനും മറ്റു കാര്യങ്ങളൊക്കെ അറിയാൻ കഴിയും, പക്ഷേ ആരും ആരുടെയും പേഴ്സണൽ ഡാറ്റ ഒന്നും കളക്ട് ചെയ്യില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. യൂസർ എക്സ്പീരിയൻസ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവർ ഇങ്ങനെ ചെയ്യുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത്.